Welcome to Career Dreams, the unlocking opportunities. അനന്തമായ സാധ്യതകളുടെ താഴകളെ നമുക്ക് തുറക്കാം കരിയർ ഡ്രീംസിലൂടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷനാണ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഈ ജനുവരി 1st മുതൽ മാർച്ച് 31st വരെയാണ് നമുക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. ഇന്ത്യയിലെ തന്നെ പ്രൈം ലോ യൂണിവേഴ്സിറ്റികളിലേക്ക്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലേക്ക് പ്രവേശനം നേടുന്നതിന് വേണ്ടി, ഇൻ്റഗ്രേറ്റഡ് LLB പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം നേടുന്നതിന് വേണ്ടി നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ട പരീക്ഷയാണ് ക്ലാറ്റ് 2021. ക്ലാറ്റ് പരീക്ഷയ്ക്ക് പ്രധാനമായി 5 വിഷയങ്ങളാണ് ചോദിക്കുന്നത്. 150 ചോദ്യങ്ങളുള്ള, 120 മിനിറ്റ് സമയം കൊണ്ട് എഴുതി തീർക്കേണ്ടതായിട്ടുള്ള ഓഫ്ലൈൻ മോഡിൽ നടക്കുന്ന ഈ പരീക്ഷ വരുന്ന 9th, അതായത് മെയ് മാസം 9th ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 5 വരെയാണ് നടക്കുക. കൃത്യമായ ഷെഡ്യൂളുകളെല്ലാം തയ്യാറാണ്. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയിൽ വരുന്ന വിഷയങ്ങളെ ഒന്ന് പരിശോധിക്കാം. 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. ഫസ്റ്റ് 1 തീർച്ചയായിട്ടും നമ്മുടെ ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സാണ്. സെക്കൻഡ് 1 നമ്മുടെ ഇംഗ്ലീഷ് വിത്ത് കോംപ്രിഹെൻഷൻ, ഇൻക്ലൂഡിംഗ് കോംപ്രിഹെൻഷനാണ്. അതേപോലെ തന്നെ മാത്തമാറ്റിക്സ്, 10th ലെവൽ മാത്തമാറ്റിക്സ്, പിന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയ, ലോജിക്കൽ റീസണിങ്. ഇതിലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡും അതേപോലെ തന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന വിഭാഗങ്ങൾ. അപ്പോൾ ഈ 5 വിഭാഗങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. നിങ്ങൾ +2 തലത്തിൽ ഏത് വിഷയം പഠിച്ചു കഴിഞ്ഞാലും അതൊരു വിഷയമല്ല നമുക്ക് ക്ലാറ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരു വിദ്യാർത്ഥിക്കും എന്തെഴുതാം, നമ്മുടെ ക്ലാറ്റ് എക്സാമിനേഷൻ എഴുതുവാനും തീർച്ചയായും ഇന്ത്യയിലെ പ്രൈം ലോ യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രവേശനം നേടുവാനും സാധിക്കും. അപ്പോൾ ലോ ബിരുദം നേടുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഏത് പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, ക്ലാറ്റ് എക്സാമിനേഷന് വേണ്ടി അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. മറ്റെന്ത് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും വിളിക്കുക. ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ FB പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.